Welcome back to a Geo Valet. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയി ഇന്നലെ ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ചെറിയ ഇഷ്യൂ കാരണം ഇടാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പേ നമ്മൾ ആദ്യത്തെ ഏഴ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ഒമ്പതും പത്തും വരാനായിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് കൂടാതെ പതിനൊന്നാമത്തെ പാടും പന്ത്രണ്ടാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്ക് ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് കാണാം പറ്റും ഇനി നമ്മൾ നമ്മളിതുപോലെ ടൂ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടൊക്കെ വരുന്നതാണ് ഓൾറെഡി നമ്മൾ എല്ലാം ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസുകൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പറയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ കാണാം നമ്മളെ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ തരുന്ന ഈ സപ്പോർട്ടൊപ്പം കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ഒപ്പം പഠിച്ചു പോവാം ഓക്കെ ഇതിന്റെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഒരു ചാപ്റ്റർ ആണ് അത്രയും സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ് ഓക്കെ സോ ആദ്യം തന്നെ എന്താണ് അറേസ് എന്ന് പറഞ്ഞാൽ അറേസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അറേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഒരേ അതായത് ഒരേ ടൈപ്പ് ഡാറ്റ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുക അതായത് ഒരേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അത് ഞാൻ അഞ്ച് അല്ലെങ്കിൽ ആറ് അങ്ങനെ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തു അതിന്റെ കൂടെ വല്ല ക്യാരക്ടറെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇല്ല അങ്ങനെയല്ല അറേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകിൽ നമ്പർ ആണെങ്കിൽ നമ്പേഴ്സ് മാത്രം അല്ലെങ്കിൽ ഇനി വല്ല ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ക്യാരക്ടേഴ്സിനെ മാത്രം അങ്ങനെ ഒരേ ടൈപ്പ് ഡാറ്റേനെ മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് എന്ത് ഒരു ഡാറ്റ ആണ് അറേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ് കേട്ടോ ഡിറൈവ്ഡ് ഡാറ്റ ആണ് നമ്മൾ യൂസർ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ബിൽട്ടിനായിട്ടോ അതായത് കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു ഡാറ്റ ടൈപ്പ് അല്ല ഡിറൈവ് ചെയ്തെടുത്തൊരു ഡാറ്റ ആണ് എന്ത് അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വേരിയബിൾസ് കുറേ വേരിയബിൾസ് മെഡി മേ ബി മേ ബി നമുക്ക് നമ്പേഴ്സ് ആവാം സമ്മാവാം കുറേ ആൾക്കാരുടെ പേരുകൾ അങ്ങനെ കുറേ വേരിയബിൾസ് എങ്ങനത്തെ എങ്ങനത്തെ വേരിയബിൾസ് ആണ് സെയിം ഡാറ്റ ടൈപ്പ് ഒരേ ടൈപ്പ് ഡാറ്റ അതായത് പേരുകളാണെങ്കിൽ പേരുകൾ മാത്രം അനു അല്ലെങ്കിൽ തനു അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്താ പറയുക അപ്പു അങ്ങനെ കുറേ പേരുകളാണെങ്കിൽ പേരുകൾ മാത്രം നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് മാത്രം അങ്ങനെ ഒരേ ടൈപ്പ് ഡാറ്റേനെ അങ്ങനത്തെ കുറേ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഉണ്ട് പക്ഷേ എല്ലാ വേരിയബിൾസും എന്താണ് സെയിം ഡാറ്റ ടൈപ്പ് ാണ് അപ്പോൾ ഒരേ ഡാറ്റ ടൈപ്പുള്ള വേരിയബിൾസിനൊക്കെ കൂടി ചേർന്ന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് എന്താ അറേസ് എന്ന് പറയുന്നത് അറേസ് കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് സെയിം ഡാറ്റ ടൈപ്പ് ഒരേ ഡാറ്റ ടൈപ്പ് ഉള്ള വേരിയബിൾസിന് ഒരു കളക്ഷൻ ഒരു കൂട്ടം അതിന് നമ്മളാണ് നമ്മൾ പറയുന്ന പേരാണ് അറേസ് എന്ന് പറയുന്നത് ഇനി അറേസോട് എങ്ങനെ നമ്മൾ അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു നമ്മളൊരു ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനെ അതിന് അറയായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന അറേ അറയാന്ന് പറയുന്നു അതുകൊണ്ട് എന്തൊക്കെയാണ് യൂസ് ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ യൂസ് ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് അല്ലേ ഒരേ ടൈപ്പ് ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്തത് അപ്പൊ നമുക്ക് ഈസിലി നമുക്ക് അതിനെടുക്കാനും പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഇത് നമ്പർ അല്ലെങ്കിൽ ഇത് പേര് അങ്ങനെ ഈസി ടു റെപ്രസെന്റ് ആൻഡ് മാനുപ്ലേ നമുക്ക് ഈസി ആയിട്ട് അതിനെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ അതിനൊക്കെ ഈസി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോന്നും ഓരോന്നും നോക്കണ്ടേ അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി സൊ അറേസ് എന്ന് പറഞ്ഞാൽ എന്താ ഈസി ടു റെപ്രസെന്റ് ആൻഡ് മാനുപ്ലി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും റെപ്രസെന്റ് ചെയ്യാനും ഒക്കെ ഈസിയാണ് ദെൻ അറേ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞെന്താ ഇവരെ നമ്മൾ കുറച്ച് നമ്പേഴ്സൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യുകയാണ് അറേ ആയിട്ട് അപ്പോൾ അതിനൊക്കെ ഒക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോർ അല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഒരാൾ അപ്പുറത്ത് ഒരാൾ ഇപ്പുറത്ത് അങ്ങനെ സ്റ്റോറിയില്ല കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ് ഒരു അടുപ്പിച്ച് അടുപ്പിച്ചാണ് അവർ നമ്മൾ കൊടുക്കുന്ന എല്ലാത്തിനും സ്റ്റോർ ചെയ്യാം അടുത്തതാണ് റീഡബിലിറ്റി ഓഫ് എ പ്രോഗ്രാം നമുക്ക് ഒരു പെട്ടെന്നൊരു പ്രോഗ്രാം എടുക്കുമ്പോൾ ഒരു അറയാണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും നമുക്ക് യൂസേഴ്സിനൊക്കെ പെട്ടെന്ന് അത് റീഡബിളാണെന്ന് പറഞ്ഞാൽ എന്താ ഈ സ്റ്റിൽ അവർക്ക് ക്യാച്ച് ചെയ്യാം ഓക്കെ സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് അപ്പോൾ അറ എന്താന്നൊരു വൺ മാർക്കിന് മേ ബി ചോദിക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ അറ യൂസ് ചെയ്യാൻ പറ്റുക ഡിക്ലറേഷൻ ഓഫ് അറ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ അറ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്യണം ഓക്കെ ഡിക്ലെയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിക്കുക ഞാനിത് അറ യൂസ് ചെയ്യുന്നു അപ്പോൾ അത് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ എഴുതിച്ചിട്ടുള്ളത് ഹൗ ടു ഡിക്ലെയർ എൻ അറ മേ ബി ചോദിക്കാം ഓക്കെ സോ അറേസ് ഡിക്ലെയർ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ അറേയുടെ ഡാറ്റ ടൈപ്പ് കൊടുക്കുക ഡാറ്റാ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇൻഡിജർ ക്യാരക്ടർ സ്ട്രിങ് അതൊക്കെയാണ് ഡാറ്റ ടൈപ്പ് അതായത് ടൈപ്പ് ഓഫ് ഡാറ്റ നമ്മൾ എന്ത് ടൈപ്പ് ഡാറ്റേനാണ് അവിടെ യൂസ് ചെയ്യുന്നത് നമ്പർ ആണോ അതോ വലിയ നെയിം ആണോ അല്ലെങ്കിൽ വലിയ 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 ലെറ്റേഴ്സ് ആണോ അങ്ങനെ എന്ത് ടൈപ്പ് ഡാറ്റ നമ്മളിവിടെ പറയും അത് കഴിഞ്ഞിട്ട് അറയ്ക്ക് ഒരു പേര് കൊടുക്കുക അറയുടെ ഒരു പേര് നമ്മൾ എന്തായാലും ഒരു അറ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പേര് കൊടുക്കണം ദൻ എത്ര സൈസ് ഉള്ള ഒരു അറയാണ് നമ്മൾ കൊടുക്കുക ഇങ്ങനെ നമ്മൾ വേണം കൊടുക്കാൻ ഡാറ്റ ടൈപ്പ് അറേ നെയിം സൈസ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ് ഡാറ്റ ടൈപ്പ് ഞാൻ എന്താ എന്ന് പറയുന്ന ഡാറ്റ അതായത് കുറേ നമ്പേഴ്സിനെ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവാണ് സോ ഞാൻ അവിടെ എന്ന് വേണം കൊടുക്കാനായിട്ട് ദെൻ മാർക്ക് മാർക്ക് എന്ന് പറഞ്ഞിവിടെ എന്തായിരിക്കും ആ അറയുടെ പേരാണ് മാർക്ക് എന്ന് പറഞ്ഞൊരു അറ ഞാൻ ഉണ്ടാക്കാൻ പോവാം അതിൽ അഞ്ച് എലമെൻസ് വേണം അണ്ട സൈസ് കൊടുത്തു സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിക്ലറേഷൻ ഓഫ് എൻ അറേ ആദ്യം അതിൻ്റെ ടൈപ്പ് എന്താണ് ആ അറയുടെ പേര് എത്ര ആൾക്കാരുണ്ടാവും അത്രേ ഉള്ളൂ ആ ഒരു അറയുടെ എന്ത് ടൈപ്പാന്ന് പറയുക ആ അറയുടെ ഒരു പേര് കൊടുക്കുക അതിന് ഒരു സൈസ് കൊടുക്കുക സോ ഞാനിവിടെ മാർക്ക് ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ഈ അഞ്ച് മാർക്കുകളും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറിയുടെ ഉള്ളിൽ ഇതുപോലെ കുറെ സെല്ലുകളായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അഞ്ച് മാർക്ക് ഞാൻ കൊടുത്തു ഞാൻ ഇതാ പത്ത് ഇരുപത് മുപ്പത് നാല്പത് അമ്പത് അപ്പോൾ അറയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാന്നറിയോ ഇതുപോലെ അടുത്തടുത്തടുത്തായിട്ട് എല്ലാ മാർക്കുകളും ഇങ്ങനെ സ്റ്റോർ ചെയ്യും ഇനി ഇവരെ നമുക്ക് ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കുക അതായത് എനിക്കിപ്പോൾ ഞാൻ ഇത് സ്റ്റോ ഞാൻ ഇതാ ഡിക്ലെയർ ചെയ്തു എനിക്കിതാ അഞ്ച് മാർക്കുകളെ ഞാൻ സ്റ്റോർ ചെയ്യുകയാണ് സ്റ്റോർ ചെയ്തു സ്റ്റോർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഈ അതിൽ ഒരാളങ്ങൾ എടുക്കണമല്ലോ അതിനെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഓപ്പറേഷൻ ഒക്കെ ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യുക എലമെൻ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കും ഈ ഓരോ എലമെൻറ്റിൻ്റെ ഓരോരോ ലൊക്കേഷൻ നെയിമുണ്ട് അതായത് എല്ലാ അറേകളും സ്റ്റാർട്ട് ചെയ്യുക സീറോലാ അപ്പൊ ഈ അറയുടെ പേര് മാർക്ക് എന്നല്ലേ അപ്പൊ ഈ ആദ്യത്തെ എലമെന്റ് നമ്മൾ മാർക്ക് ഓഫ് സീറോ എന്ന് പറയാം രണ്ടാമത്തെ മാർക്ക് ഓഫ് വൺ മാർക്ക് ഓഫ് ടു പിന്നെ മാർക്ക് ഓഫ് ത്രീ മാർക്ക് ഓഫ് ഫോർ അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിലെ സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ഓഫ് ടു എന്ന് വിളിച്ചു എന്ന് വിചാരിക്കെ സി ഔട്ട് അതായത് പ്രിന്റ് ചെയ്യാണ് മാർക്ക് ഓഫ് ടൂനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മൾ നേരെ മാർക്ക് അറയാണ് ആ അപ്പം നേരെ അറേക്ക് വന്നു എന്നിട്ട് ടൂ നോക്കും ഇത് സീറോ ആണ് അപ്പൊ ഇയാളല്ല ഇത് ആണ് അപ്പൊ ഇയാളല്ല ഇത് ടു ആ ഓക്കെ അപ്പൊ ത്രീ തേർട്ടി അവിടെ പ്രിന്റ് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു അറയിലുള്ള എലമെന്റ്സിനെ ആക്സസ് ചെയ്യാം ഒന്നെങ്കിൽ പ്രിന്റ് ചെയ്യാനാവാം അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനാവാം എന്തെങ്കിലും ഓപ്പറേഷൻസ് നമുക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യണം അതിനെ പുറത്ത് കിടക്കാൻ നമ്മൾ എന്താ ചെയ്യും ഇതുപോലെ അറയുടെ നെയിം പറയാ അപ്പോൾ മാർക്ക് ആണെങ്കിൽ മാർക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് എത്രാം താളെ വേണ്ടത് ഇപ്പം എനിക്ക് ഫിഫ്റ്റി വേണം അപ്പൊ ഞാൻ എന്ത് കൊടുക്കണം ഇവിടെ സീറോ സീറോ എന്താ ആദ്യത്തെ എലമെന്റ് നമ്മൾ എപ്പോഴും സീറോലെ സ്റ്റോർ ചെയ്യുക സി മാർക്ക് ഓഫ് സീറോ അപ്പൊ എനിക്ക് ഫിഫ്റ്റീനെ കിട്ടണമെങ്കിൽ സീറോ വൺ ടു ത്രീ ഫോർ മാർക്ക് ഓഫ് ഫോർ എന്ന് വിളിക്കണം ഓക്കെ മനസ്സിലായില്ല അപ്പൊ ഇനി ഫോർട്ടി നമ്മൾ എങ്ങനെ പറയാ മാർക്ക് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ അറിയുടെ പേരാ മൂന്ന് കട മാർക്ക് ഓഫ് ത്രീ ഓക്കെ ഇനി ഈ അടിയിൽ കൊടുക്കുന്ന ഈ ഒരു ലൊക്കേഷൻ ഇവരുടെ ഓരോന്നും എവിടെ സ്റ്റോർ ചെയ്തിട്ട് ഈ ഓരോ ഇവർ സ്റ്റോർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു പേരാണത് സി പത്ത് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ സ്ഥലം മാർക്ക് ഓഫ് സീറോ എന്നാ ട്വന്റി എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് മാർക്ക് ഓഫ് വണ്ണിലാണ് തേർട്ടി എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് മാർക്ക് ഓഫ് ടൂലാണ് അതായത് അതിൻ്റെ ലൊക്കേഷൻ അത് നമ്മൾ പറയുന്ന പേരാണ് സബ്സ്ക്രിപ്റ്റ് ഓർ ഇൻഡെക്സ് വാല്യൂ അതായത് ഈ ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ഥലം അതുണ്ടല്ലോ അത് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയും ഇവരെ ഓക്കെ അപ്പം നമ്മളത് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഇൻഡെക്സ് വാല്യൂ എന്നാണ് പറയുക അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക അറയുടെ നെയിം പറയാ ദെൻ ഇൻഡെക്സ് വാല്യൂ പറയുക അപ്പോൾ നിങ്ങൾക്ക് വേറൊരേനും കൂടി കണ്ട ഒന്നും കൂടി മനസ്സിലാവുന്നു ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും കൂടി കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നും അപ്പം നമ്മളിപ്പോൾ സപ്പോസ് ഞാനൊരു ഒരു അറ ഞാനുണ്ടാക്കുകയാണ് കെയർ എന്ന് പറഞ്ഞിട്ട് നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അറ അതിൽ ഞാനൊരു ഫിഫ്റ്റി കൊടുത്തു എന്ന് വിചാരിക്കും അപ്പോൾ അതിൽ കുറേ ഉണ്ട് കേട്ടോ ഫിഫ്റ്റി വേണ്ട ഫൈവ് മതി നമ്മൾ അതൊക്കെ എഴുതുമ്പോൾ ടൈം എടുക്കും അപ്പോൾ എന്ന് ഇതുപോലെ ഒരു ഒരു സൈസ് സൈസവിടെ കൊടുക്കും അഞ്ച് സ്ഥലം മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ആളെ നമ്മൾ എന്താ പറയുക ഞാനിപ്പോഴൊരു നെയിം അല്ലേ കുറച്ച് ആൾക്കാരുടെ പേര് അപ്പോൾ ഞാനിവിടെ എന്താ പറയുക മേ ബി എ ഇവിടെ ബി ഇവിടെ സി ഡി ഇ അങ്ങനെ ഒരാൾക്കാർ ഞാൻ സ്റ്റോർ ചെയ്തു അപ്പോൾ ഈ ആളുടെ പൊസിഷൻ ഇൻഡെക്സ് എങ്ങനെ പറയുക നെയിം ഓഫ് സീറോ സോ എവ്രി ഇൻഡെക്സ് സ്റ്റാർട്ട്സ് വിത്ത് സീറോ ആദ്യം സീറോ ആണ് അപ്പം അഞ്ച് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ സീറോ അപ്പം ഇവിടെ എന്താ വരിക നെയ്മ് ഓഫ് വൺ ഇവിടെ ടു ത്രീ ഫോർ ലാസ്റ്റ് അവസാനിക്കുക ഫോറിലാണ് മൊത്തം അഞ്ചാളുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ആള് ഫോർ ആയിരിക്കും ആദ്യത്തെ ആള് സീറോ ഇങ്ങനെയാണ് നമ്മൾ പറയുക സോ ഇതാണ് അറേ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക ആൻഡ് ഹൗ ടു ഡിക്ലെയർ ആൻഡ് ഹൗ ടു ആക്സസ് ആൻഡ് അറേ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇനി അപ്പം അറേയുടെ സെക്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അറേസിന് ഡിഫറെ ടൈപ്സ് ഇവിടെ നമുക്ക് നോക്കാം സോ ഇൻറ്റ് മാർക്ക് ഓഫ് ട്വൻറ്റി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക മാർക്ക് എന്ന് പറഞ്ഞാൽ അറേഡുള്ള ഇരുപത് എലമെൻറ്റ്സ് മാർക്കുകൾ സ്റ്റോർ ചെയ്യും ഇനി നമുക്കിതിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് അപ്പോൾ ഇൻറ്റ് മാർക്ക് ഓഫ് ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഓക്കെ ശരി ഹൗ മെനി മെമ്മറി ലൊക്കേഷൻസ് ഇതിൽ എത്ര മെമ്മറി ലൊക്കേഷൻസ് ക്യാൻ ബി ലൊക്കേറ്റഡ് ബൈ ദിസ് അറേ അതായത് ഇതൊരു അറേ ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എത്ര മെമ്മറി നമ്മുടെ കമ്പ്യൂട്ടറിൽ പോകുന്നു ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ മെനി മെമ്മറി ലൊക്കേഷൻ ഇവിടെയല്ല ഹൗ മെനി മെമ്മറി ക്യാൻ ബി ലൊക്കേറ്റഡ് ഇത് ഇങ്ങനെ കൊടുത്താൽ എത്ര മെമ്മറി സ്ഥലമാണ് എത്ര മെമ്മറിയാണ് കമ്പ്യൂട്ടർ അവർക്ക് വേണ്ടി കൊടുക്കുക പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്ന പറയുക ഇൻഡി ഇൻഡ് ഇതൊരു ഇൻഡല്ലേ അപ്പോൾ ആവുമ്പോൾ അതിന് വേണ്ടി നാല് ബൈറ്റാണ് അങ്ങനത്തെ കുറച്ച് വാല്യൂസ് നമുക്ക് പഠിക്കാനുണ്ട് ക്യാരക്ടർ ആണെങ്കിൽ കെയർ ആണെങ്കിൽ ടൂ ബൈറ്റ് ആണ് ഓക്കെ ആണെങ്കിൽ ഫോർ ബൈറ്റ് നമ്മൾ നോക്കുക എന്താണ് മാർക്ക് ഓഫ് ട്വൻറ്റി ഇരുപത് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത് ഇൻറ്റു നാല് അപ്പോൾ എൺപത് ബൈറ്റ് ആണ് മെമ്മറിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക അപ്പോൾ ഇൻ്റ് ആണെങ്കിൽ എന്താ ചെയ്യുക നാലാണ് എത്ര സൈസ് നോക്കുക ഇരുപത് അപ്പോൾ ഇരുപത് ഇൻറ്റു നാല് അപ്പോൾ എന്താണ് എൺപത് ബൈറ്റ്സ് മെമ്മറിയിൽ പോകും ഓക്കെ മേ ബി ചോദിക്കാവുന്നൊരു ക്വസ്റ്റിനാണ് നോക്കി വയ്ക്കുക അടുത്തതാണ് അറേസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് അറേസ് ഉണ്ട് മൺ ഡയമെൻഷനൽ അറേ മൾട്ടി മൾട്ടി ഡയമെൻഷനൽ ഉണ്ട് രണ്ട് ടൈപ്പ് അറേ എന്തൊക്കെ ടൈപ്പ് അറേ ഉണ്ട് ചോദിക്കാം ഓക്കെ വൺ ഡയമെൻഷനൽ അറിയുന്നത് നമ്മളിപ്പോൾ നോക്കിയത് ഇപ്പോൾ ഇൻഡ് നെയിം ഓഫ് ട്വൻറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ് കുറേ നെയിമുകൾ മാത്രമാണ് സ്റ്റോറി ചെയ്യുന്നത് മൾട്ടി ഡയമെൻഷനൽ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ് മെട്രിക്സ് ഇടാ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്നത് അതായത് അത് രണ്ട് രണ്ട് സൈസ് അവിടെ കൊടുക്കും അതായതിപ്പോൾ ഇങ്ങനെയാവാം ഇൻഡ് എന്താ പറയുക ഇൻ്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈസ് ഇങ്ങനെ കൊടുക്കുക വേണ്ട ട്വൻ്റി തേർട്ടി ഓക്കെ ഇതാണ് എന്താ ഒരു മൾട്ടി ഡയമെൻഷൽ അറയെന്ന് പറഞ്ഞാൽ അതിന് റോ ആയി റോയും കോളും കൂടി കൊടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ടേബിളിൻ്റെ പേര് കൊടുക്കുക ടേബിൾ വൺ എന്ന് കൊടുത്തു എന്നിട്ട് എന്താ ഇവിടെ ത്രീ ടു ഇങ്ങനെ നമ്മൾ രണ്ട് സൈസ് വെച്ച് കൊടുക്കുന്നതാണ് മൾട്ടി ഡയമെൻഷനൽ അറേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനില്ല ഹോക്ക സീരിയൽ കണ്ടില്ല അപ്പോൾ മൾട്ടി ഡയമെൻഷനൽ അറ വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് മെട്രിക്സിൻ്റെ ഒക്കെ അഡീഷൻ മെട്രിക്സ് അതായത് മെട്രിക്സ് എന്നൊക്കെ പറയാൻ ഇതുപോലെ നമ്മൾ കൊടുക്കുന്നതാണ് കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ റോ എത്ര വേണം കോളം എത്ര വേണം ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലാണ് മൾട്ടി ഡയമെൻഷനൽ അറേ അപ്പോൾ രണ്ട് ടൈപ്പ് അറേ ഉണ്ടെന്ന് അരൻ്റെ വെക്കുക ഓക്കെ ഇനി എങ്ങനെ നമുക്ക് ഒരു അറ ഇനീഷ്യലൈസ് ചെയ്യാം ഇനീഷ്യലൈസ് ചെയ്യാൻ എന്താ ഒരു അറയ്ക്ക് നമുക്ക് ഓരോ എലമെൻസിന് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് ഇൻഡു മാർക്ക് ഓഫ് ഫൈവ് എന്ന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ അഞ്ച് എലമെൻറ്റ്സ് ഇങ്ങനെ കോമട്ട് കോമട്ട് ഒരു പാരൻ ഡിസിസ് ആണ് അതിന് പറയുക അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോമട്ട് കോമട്ടിട്ട് ചെയ്ത അപ്പോൾ ഇതെന്താണ് ആ ഒരു മാർക്ക് എന്ന് പറയുന്ന ഒരു അറ ഉണ്ടാക്കും അതിൽ ഈ ഓരോ ലൊക്കേഷനിൽ അമ്പത്തഞ്ച് നാൽപ്പത്തെട്ട് മൂന്ന് രണ്ട് അങ്ങനെ സ്റ്റോർ സ്റ്റോറാകും ഓക്കെ ഇനി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം മാർക്ക് ഓഫ് സീറോ അതായത് സീറോത്തിലെ അതായത് സീറോത്ത് ബോസ്റ്റാ ഇതിൽ ഇതിൽ അമ്പത്തഞ്ചിനെ സ്റ്റോർ ചെയ്യാം ഇനി വേറെ നമുക്ക് വീണ്ടും അടുത്ത ലൈനിൽ കൊടുക്കാം മാർക്ക് ഓഫ് വണ്ണിലെ ഫോർട്ടി എയ്റ്റ് അങ്ങനെ ഓരോ ലൊക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ നമ്പറും കൂടി കൊടുക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കാം ഇതല്ല എളുപ്പം അപ്പോൾ ഇങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക സോ എന്താണ് അറേ അറേ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം പിന്നെ അതിനെങ്ങനെ ആക്സസ് ചെയ്യാം അതിനെങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം രണ്ട് ടൈപ്പ് അറയുണ്ട് ഓക്കെ ഒപ്പം നിങ്ങൾ പഠിച്ചു പോകുന്നാലും ഇനി ഒരൊറ്റ ടോപ്പിംഗ് കൂടെയുള്ളൂ അറേസിൻ്റെ ഓപ്പറേഷൻ നമുക്കൊരു അറേ വെച്ച് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഉള്ളത് ഒരു അറയെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനത്തെ കുറേ ടൈപ്പ് ഓപ്പറേഷൻസ് ഉണ്ട് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അതായത് നമുക്ക് ഓരോ അറയെ ഇപ്പോൾ ഇത് ഇതൊരു അറയാണെന്ന് വിചാരിക്കും ഇവിടെ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ എനിക്കിത് ഓരോ അറേന്ന് എടുക്കണം അതാണ് ട്രാവേഴ്സൽ ഓരോ അറയിലോട്ടും നമുക്ക് പോവാം അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യണം അതായത് ഒരു പത്തു എന്ന് പറഞ്ഞ നമ്പർ ഇതിൻ്റെ ഉള്ളിലുണ്ടോ അപ്പോൾ നമുക്ക് ഓരോ അറ നോക്കണം ഇതിലുണ്ടോ ഇതിലുണ്ടോ അങ്ങനെ ഓരോ അറ എലമെൻ്റിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോകാം നോക്കി നോക്കി പോവാം അതാണ് ട്രാവേഴ്സൽ മൂവിങ് ത്രൂ ദ അറ എലമെൻറ്റ്സ് അറയിലുള്ള ഓരോ എലമെൻറ്റ്സിൻ്റെ ഓരോ എലമെൻറ്റ്സ് വഴി ഇങ്ങനെ നോക്കി നോക്കി പോകുന്നതാണ് ട്രാവേഴ്സൽ അപ്പോൾ ഒന്നാമത്തെ ഓപ്പറേഷൻ ദ ട്രാവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമുക്ക് അറയ വെച്ച് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെയൊക്കെ പ്രോഗ്രാംസൊക്കെ സാധാരണ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ അത് വരുന്നില്ല അത് തന്നെ സെർച്ചിങ് നമുക്കിപ്പോൾ ഒരു അറയിൽ ത്രീ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടോ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യണം ഇവിടെ ഇപ്പോൾ ടെന്നും ട്വൻ്റി ത്രീ ഫോർ അപ്പോൾ ഇതിൽ ത്രീ ഉണ്ടോ നോക്കണം അപ്പോൾ അതിനായിട്ട് സെർച്ചിങ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമുക്കുണ്ട് ലീനിയർ സെർച്ച് ബൈനറി സെർച്ച് രണ്ട് ടൈപ്പ് സെർച്ചുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് രണ്ട് തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം സെർച്ച് ചെയ്യാം അപ്പോൾ എന്തിനു വേണ്ട സെർച്ചിങ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻ ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇന്ന് അറേ അറയിൽ ആ ഒരു എലമെൻ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർച്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആ ബാക്കി തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഒരു എലമെൻറ്റിന് ആ ഒരു ഒരു അറയിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം എന്താ ഇതൊക്കെ ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്തു അപ്പോഴാണ് ഓർമ്മ വന്നത് ഒരാളും കൂടെ ആഡ് ചെയ്യാനുണ്ടല്ലോ എന്ന് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇൻസേർഷ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ജസ്റ്റ് അറിഞ്ഞു വെക്കുക ദെൻ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഒരാളെ ഇത് വേണ്ട ഇയാൾ മാറ്റണം അപ്പൊ ഡിലീറ്റ് ചെയ്യണം ഒരു എലമെന്റിനെ അപ്പൊ അതിന് ഡിലീഷ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ദൻ സോർട്ടിംഗ് എന്ന് പറയുന്ന ഒന്നുകൂടി അറേഞ്ച് ചെയ്യുക അതിലുള്ള എല്ലാ എലമെന്റ്സും ആ സെറ്റിങ് ഓർഡറിലാക്കുക അങ്ങനെ ഒരു പെർട്ടിക്കുലർ ലോജിക്കൽ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോട്ടിങ് ചെയ്യാം മെർജിങ് എന്ന് പറയുന്ന ഒരു അറേയും വേറെ അറേയും കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഒരു അറേ ആക്കണം സോ കമ്പൈനിങ് വൺ മോ മോർ ദൻ വൺ അറേ ഇപ്പൊ ഒരു റോ ഇതാണ് ഇതും ഇതും കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ വലിയ അറ ആക്കണം അപ്പം അതാണ് മെർജിങ് ഇത്രയും ഓപ്പറേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞുവയ്ക്കുക ട്രാവേഴ്സൽ സെർച്ചിങ് ഇൻസെർഷൻ ഡിലീഷൻ സോട്ടിങ് ആൻഡ് മെർജിങ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇത്രയും എടുക്കുന്നുള്ളൂ ഇതിൽ നമുക്കൊരു പ്രോഗ്രാം ഒന്ന് നോക്കാം വരുമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇപ്പം തന്നെ പറയുന്നില്ല നിങ്ങൾ ഇതൊക്കെ ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കൂ അറേസിൻ്റെ ബേസിൽ ഷുവറായിട്ടും വരും എന്ന് പറയാൻ പറ്റുന്ന പ്രോഗ്രാംസ് നമുക്ക് കുറേ വരാൻ ഒന്നും ചാൻസ് ഇല്ല ഒന്നോ രണ്ടോ വരാം നിങ്ങൾ ബാക്കിയൊക്കെ തറായിട്ട് എന്തെയ്യാ പറ്റുന്നവർക്ക് പ്രോഗ്രാംസും കൂടി പഠിച്ചാൽ എന്തായാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും സോ അറേസിൽ വരുന്ന പ്രോഗ്രാം സെക്ഷൻ ഒരു ഒന്നോ രണ്ടോ പ്രോഗ്രാംസ് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം നിങ്ങൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കും ഇതിൽ ഇപ്പോൾ അറേ എന്താണ് അറേസ് നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം എന്നൊക്കെ മേ ബി ചോദിക്കാറുണ്ട് അപ്പൊ അത്രയും പോർഷൻസ് നോക്കി വയ്ക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാടാണ് അപ്പൊ നമുക്ക് അടുത്തൊരു പാടായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്